നീ നിന്റെ ഡാഡിയെ കൂടുതൽ അടുത്ത് നിന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കണമെന്നേ എനിക്ക് പറയാനുള്ളൂ. ഇത്രയൊക്കെ ഉണ്ടായിട്ടും ഞാൻ അതിനാണമേ ശ്രമിക്കുന്നത്. പക്ഷെ അങ്ങനെ കരുതി സമാധാനിക്കാൻ ശ്രമിക്കും തോറും ഡാഡി എന്നെ വീണ്ടും വീണ്ടും നിരാശപ്പെടുത്തിക്കൊണ്ടിരിക്കുക. ഇന്നും അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. എനിക്കൊരിക്കലും മാനസികമായി പൊരുത്തപ്പെടാൻ പറ്റാത്ത ഒരു കാര്യം ചെയ്യാൻ ഡാഡി എന്നെ വല്ലാതെ നിർബന്ധിക്കുന്നു. ഡാഡിയുടെ ആവശ്യത്തിൽ നിന്ന് എന്നെ അറിയാം ഡാഡി അത് ആഗ്രഹിക്കുന്നില്ല എന്ന്. പക്ഷേ മറ്റെന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ടാണ് ഡാഡി എന്നോട് അത് ആവശ്യപ്പെടുന്നത്. പിന്നെ ഇത്രമാത്രം ഇറിറ്റേറ്റ് ചെയ്യുന്ന എന്ത് കാര്യമാണ് ആദ്യം നിന്നോട് ആവശ്യപ്പെട്ടത്? അത് നീ എന്നോട് പറയണമെന്നില്ല, പക്ഷെ ഋഷി അങ്ങനെ ഒരു കാര്യം ആദ്യം നിന്നോട് ആവശ്യപ്പെടണമെന്നുണ്ടെങ്കിൽ അതിനു പിന്നിൽ ആദിക്ക് അത്രയും ശക്തമായ ഒരു കാരണം ഉണ്ടാവും. അല്ലെങ്കിൽ ആദി ഒരിക്കലും നിന്നോട് അത് ആവശ്യപ്പെടില്ല. പക്ഷെ അമ്മേ, ഞാൻ അതിനെ കൂട്ടുവെന്ന അത് ഞാൻ സ്നേഹിക്കുന്ന പലരെയും വേദനിപ്പിച്ചെന്നിരിക്കും. സൂര്യയുടെ കാര്യമാണോ നീ ഉദ്ദേശിച്ചത്? അതെ അമ്മേ, സൂര്യയ്ക്ക് ഒരിക്കലും ഉൾക്കൊള്ളാനാവാത്ത ഒരു കാര്യത്തിനാണ് ഡാഡി എന്നെ നിർബന്ധിക്കുന്നത്. സൂര്യയും നിന്നെയും നിങ്ങളുടെ സ്നേഹത്തെ ഒന്നും നേരിട്ട് ബാധിക്കാത്ത ഒരു കാര്യമാണതെങ്കിൽ ഋഷി നീ നിന്റെ ഡാഡിയെ നിരാശപ്പെടുത്തരുത്. അതല്ല, നിങ്ങളുടെ ബന്ധത്തിനെ അത് മാരകമായി ബാധിക്കുന്നു എന്നുണ്ടെങ്കിൽ ആ കാര്യം പറഞ്ഞു തന്നെ ആദ്യയിൽ നിന്ന് അത് ഒഴിവാക്കുകയും വേണം. ആഹാ, രണ്ടുപേരും വീണ്ടും കൂട്ടായോ? എന്തൊക്കെ എല്ലാവർക്കും? സൂര്യ, ഒരു പ്രശ്നമുണ്ട്. എന്താ സന? ഋഷി സാറ് തന്നോട് എന്തെങ്കിലും പറഞ്ഞോ? ഇല്ല, ഞാനെന്ന് സാറിനെ കണ്ടതേ ഇല്ല. എന്താ കാര്യം? ആ കൽക്കി നമ്മുടെ കോളേജിലേക്ക് അഡ്മിഷൻ എടുത്ത് വരുന്നെന്ന്. സനയുടെ ധാരാ പറഞ്ഞ്, നമ്മുടെ എച്ച്ഒഡിയാ പറഞ്ഞത്. സൂര്യ ഇത് അറിഞ്ഞോന്ന് ചോദിച്ചാ സാർ ഈ കാര്യം എന്നോട് പറഞ്ഞത്. പ്രിൻസിപ്പൽ മാഡം ഇനിഷ്യേറ്റ് ചെയ്തായിരിക്കും കൽക്കി ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്. ഞാനും ആദ്യം അങ്ങനെയാ കരുതിയത്. പക്ഷെ റാണി മാഡം അല്ല കൽക്കി ഇങ്ങോട്ട് വരുന്നതിന് പിന്നിൽ. പിന്നെ ഋഷി സാറിന്റെ റെക്കമെൻഡേഷനിലാണ് കൽക്കി ഇങ്ങോട്ട് വരുന്നത്. ഋഷി സാറിന്റെ റെക്കമെൻഡേഷനിലും? നിന്നോട് ആരാ സനീ കല്ല് വെച്ച് നുണയൊക്കെ പറയുന്നത്? സാർ ഒരിക്കലും അങ്ങനെ ഒന്നും ചെയ്യില്ല. ഞങ്ങളും അങ്ങനെ തന്നെ കരുതിയത്. പക്ഷേ സന അന്വേഷിച്ചപ്പോ സാറ് ചെയർമാനോടും പ്രിൻസിപ്പലിനോടും റെക്കമെൻഡ് ചെയ്തിട്ടാണ് ആ കുട്ടി ഇവിടെ വന്നതെന്നാണ് അറിഞ്ഞത്. അങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല. ഋഷി സാർ കൽക്കിക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്യോ? അത് ആദ്യ സാർ സമ്മതിച്ചെന്നോ? ഋഷി സാർ റെക്കമെൻഡ് ചെയ്യേയില്ല, ആദ്യ സാർ അതിന് സമ്മതിക്കേയില്ല. നമുക്ക് ആ വല കീറി ഒന്ന് പുറത്തെടുത്താലോ ജഗന്നാഥൻ സാറേ? അതെ, അവനെ നമ്മൾ രക്ഷപ്പെടുത്തും. അവനെ വലയിലാക്കിയതിന് സൂര്യ കൈമളിന് തക്ക ശിക്ഷയും കൊടുക്കും. എന്റെ അമ്മയുടെ മാനസ പുത്രിയ സൂര്യ കൈമൾ, അതിലൊരു ഗുമ്മില്ലല്ലോ ജഗന്നാഥൻ സാറേ. ഒറിജിനൽ മകൾ ഇവിടെ നിൽക്കുമ്പോ എന്തിനാ ഒരു മാനസപുത്രി? എന്തായാലും ആദികേശവ കോളേജിലേക്ക് നീ വലതുകാലെടുത്ത് വെച്ച സമയം കൊള്ളാം. ഇനി അവിടെ പലതും സംഭവിക്കും, സംഭവിപ്പിക്കും. അതിനുവേണ്ടി എന്ത് സഹായത്തിനും കോളേജിൽ റാണിയും പുറത്ത് ഞാനും ഉണ്ടാവും. ഇത് കണ്ടോ, നിനക്ക് വേണ്ടി റാണി തന്നയച്ച സമ്മാനങ്ങളാ. നീ കോളേജിൽ ജോയിൻ ചെയ്യുമെന്ന് അറിഞ്ഞത് മുതൽ ആള് ഭയങ്കര ഹാപ്പിയാ. അവര് ഹാപ്പി ആയിക്കോട്ടെ, എനിക്ക് വിരോധമില്ല. പക്ഷെ സമ്മാനങ്ങൾ തന്ന് കൽക്കിയെ വിലക്കെടുക്കാമെന്നുള്ള മോഹം ആ അമ്മയ്ക്ക് വേണ്ടെന്ന് പറഞ്ഞേക്ക. വന്ന സ്ഥിതിക്ക് എല്ലാവർക്കും അവരവരർഹിക്കുന്ന സമ്മാനം കൊടുത്തിട്ടേ കൽക്കി ആ ക്യാമ്പസ് വിടുള്ളൂ.